പോലീസ് സേനയുടെ പരാജയം തുറന്നു സമ്മതിച്ച് ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ പുതിയ ജനസമ്പർക്ക പരിപാടി. സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇനി ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് സ്വന്തം സേനയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പരാതി സ്വീകരിക്കാൻ ഇറങ്ങുന്നത്. പോലീസ് മേധാവി എന്ന നിലയിൽ തികച്ചും നിഷ്ക്രിയനായിരുന്നു ലോക്നാഥ് ബെഹ്റ. കഴിവുകെട്ട നടപടികളിലൂടെ വിമർശനം ക്ഷണിച്ചു വരുത്തിയിട്ടും ബെഹ്റയെ തലസ്ഥാനത്ത് നിലനിർത്തിയത് സി പി എമ്മിന്റെ സ്വന്തക്കാരനായതുകൊണ്ട് മാത്രമാണ്. ഭരണപക്ഷത്തിന്റെ മൂടുതാങ്ങിയെന്ന വിശേഷണമാണ് പ്രതിപക്ഷം ബെഹ്റയ്ക്ക് ചാർത്തി കൊടുത്തിട്ടുള്ളത്. തന്റെ കീഴിലുള്ള പോലീസ് സേനയുടെ വിശ്വാസം നഷ്ടപ്പെട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കാൻ ഇറങ്ങുന്നത് എന്നാണ് വിവിധ കോണുകളിൽ നിന്ന് ഇതിനെതിരെ ഉയർന്ന വിമർശനം. കേരളത്തിലെ പോലീസ് സേനയുടെ അവജയം പരോക്ഷമായി തുറന്നു കാട്ടിയാണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ പുതിയ പരിപാടി. ഇതിന്റെ ഭാഗമായി എല്ലാ പോലീസ് ജില്ലകളിലും അദാലത്ത് നടത്താനാണ് ലോക്നാഥ് ബെഹ്റയുടെ നീക്കം. അദാലത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം നടത്തും. അദാലത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനും പ്രചാരണത്തിനുമായി ജില്ലാ പോലീസ് മേധാവിമാരെ ചുമതലപ്പെടുത്തി. സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘം അദാലത്തിന്റെ 2 ദിവസം മുമ്പ് അതത് ജില്ലകൾ സന്ദർശിച്ച് ഒരുക്കങ്ങളും സാഹചര്യങ്ങളും വിലയിരുത്തും. ബെഹ്റയുടെ സന്ദർശന വിവരവും അദാലത്ത് നടത്തുന്ന സ്ഥലവും തീയതിയും സമയവും സന്ദർശിച്ച വിവരവും മറ്റും മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തേണ്ടത് ഈ പ്രത്യേക സംഘത്തിന്റെ ചുമതലയാണ്. കൊല്ലം റൂറലിൽ 16 ആഗസ്റ്റിനും കാസർഗോഡ് 20 വയനാട് 21 ആലപ്പുഴയിൽ 30 പത്തനംതിട്ടയിൽ 31 അദാലത്ത്. ജില്ലാ പോലീസ് മേധാവിക്ക് പുറമെ എല്ലാ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർമാരും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും അദാലത്തിൽ പങ്കെടുക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുന്നതിനും ജോലിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ജില്ലകളിൽ ഒരു സഭ നടത്തുന്നതിനും സംസ്ഥാന പോലീസ് മേധാവി തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ആക്ഷേപം വ്യാപകമായതിനു പിന്നാലെയാണ് പുതിയ പദ്ധതികളുമായി ബെഹ്റ രംഗത്തിറങ്ങുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.